കൊറോണ വൈറസിനെ തോൽപ്പിക്കാൻ ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഒരുപോലെ പിന്തുടരുന്ന ആ ഒരു ഒറ്റ പ്രതിവിധി മാത്രമേ നമ്മുടെ കയ്യിലുമുള്ളൂ. അത് നമ്മൾ ശക്തമായി പിന്തുടരേണ്ടതുണ്ട്. അത് ഐസൊലേഷനാണ്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തലാണ്. ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, ശക്തമായി സ്വയം പാലിക്കുക. എത്ര വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൽ എത്ര മുറിയുണ്ടോ അത്ര മാത്രമാണ്. നമുക്കൊന്ന് അസ്യൂം ചെയ്യാം ഇത് നിങ്ങളുടെ സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസും ചേർന്നിട്ടുള്ള മുഴുവൻ മുറികളാണ് എന്ന്. ഇതിൽ കുറച്ച് മുറികളിൽ നേരത്തെ തന്നെ റോഡ് ആക്സിഡന്റ് ആയും ഹൃദ്രോഗമായോ മറ്റ് രോഗങ്ങളായോ വന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളവരും ഉണ്ടാകും. ഈ കാണുന്നത് അത് നിങ്ങളാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ. എന്നത്തെയും പോലെ രാവിലെ റെഡിയായി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ബസ് പിടിക്കുകയാണ്, ഓഫീസിൽ പോവുകയാണ്. അവിടെ അസുഖം നേരത്തെ ഉള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് പിടിപെടുകയാണ് കൊറോണ വൈറസ്. പക്ഷേ നിങ്ങൾ അത് അറിയുന്നില്ല. കാരണം സിംപ്റ്റംസ് വരുന്നത് 5-10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേയധികം ആൾക്കാർ കൂടുന്ന ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുകയാണ്, അവിടെ നിങ്ങളിൽ നിന്ന് 2-3 പേരിലേക്ക് കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഈ 4 പേരിൽ ഒരാൾക്ക് രൂക്ഷമായി സിംപ്റ്റംസ് വരികയും അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വരുന്നു. അതിനിടയിൽ കൊറോണ വൈറസ് പിടിപെട്ട, എന്നാൽ പിടിപെട്ടു എന്ന് അറിയാത്ത ബാക്കിയുള്ള 3 പേർ എന്നത്തെയും പോലെ രാവിലെ ബസ്സിൽ കയറുകയാണ്, ഓഫീസിൽ പോവുകയാണ്. അങ്ങനെ അറിഞ്ഞും അറിയാതെയും ഈ 3 പേരിൽ നിന്ന് മാത്രം കൊറോണ വൈറസ് എത്രയോ അധികം പേരിലേക്ക് എത്തുകയാണ്. അടുത്ത 7 ദിവസത്തിൽ ഇതിൽ 20% ആൾക്കാരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ദിവസം തോറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം അതിശക്തമായി ഇരട്ടിക്കുകയും അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളും നിറഞ്ഞു കവിയുന്നു, സ്ഥലമില്ലാതെയാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അസുഖമായി വരുന്നവർക്ക് ഹോസ്പിറ്റലിൽ സ്ഥലമുണ്ടാകുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം നമുക്ക് അവരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ ആക്സിഡന്റ് കാരണവും മറ്റ് രോഗങ്ങൾ കാരണവും ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് സ്ഥലമില്ലാതെയാകുന്നു, അങ്ങനെ അവരുടെ ജീവനുകൾ കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതേ മിസ്റ്റേക്ക് തന്നെയാണ് ഇറാനിലും ഇറ്റലിയിലും സൗത്ത് കൊറിയയിലും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കൊറോണ വൈറസ് കേസസ് 2 ആഴ്ചക്കുള്ളിൽ 100-ൽ നിന്ന് 5000 ആയത്. നിങ്ങൾക്ക് വിശ്വാസം വരില്ലായിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതും ഹോസ്പിറ്റലിൽ സ്ഥലമില്ലാത്തത് കൊണ്ടും നല്ല ട്രീറ്റ്മെന്റ് കിട്ടാത്തതും കൊണ്ടുമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഹോസ്പിറ്റലിന്റെ ആവശ്യം സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമാണുള്ളത്. പക്ഷേ അവരിലേക്ക് രോഗം എത്തിക്കുന്നത് ഹെൽത്തി ഫീൽ ചെയ്യുന്ന, വലിയ സിംപ്റ്റംസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ കൊറോണ വൈറസ് കാരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റുന്നത് ആകെ ഈ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അതായത് നമ്മൾക്കാണ്, നിങ്ങൾക്കും എനിക്കുമാണ്. എങ്ങനെ? അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ ദിവസത്തെയും പോലെ ആ ബസ്സിൽ നിങ്ങൾ കയറാതിരിക്കുന്നതിലൂടെ, എല്ലാ ദിവസത്തെ പോലെയും ഓഫീസിൽ പോകാതിരിക്കുന്നതിലൂടെയും, കുറേയധികം ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്നതിലൂടെ, അങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകാതിരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല ഒട്ടനവധി ആൾക്കാരെ കൂടിയാണ് കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കൊറോണ വൈറസ് പിടിപെടുന്ന ഏതാനും കുറച്ച് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനും അവർക്ക് വളരെ നല്ല ശുശ്രൂഷ ലഭിക്കാനും കഴിയും. അങ്ങനെയാണ് നമുക്കും നമ്മുടെ നാടിനും കൊറോണ എന്ന വിപത്തിനെതിരെ പോരാടാനും അതിനെ തോൽപ്പിക്കാനും കഴിയുകയുള്ളൂ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വരുന്ന 15 ദിവസങ്ങളിൽ ഈ കാണുന്ന 2 മാർഗങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നമുക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും കൊറോണ വൈറസിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ, 1000-ക്കണക്കിന് ജീവൻ രക്ഷിക്കണമെങ്കിൽ, നമ്മൾ എല്ലാവരും വരുന്ന കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം. ഇന്നു മുതൽ, ഇപ്പോ മുതൽ. അത്ര എളുപ്പമാണ് പരിഹാരം. അത് മാത്രമാണ് പരിഹാരം.